വൈക്കം മുറിഞ്ഞപ്പുഴയിൽ ചാടിയ രണ്ട് പെൺകുട്ടികളുടെയും മൃതദേഹം ലഭിച്ചു. ഇതിന്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? അജിംഷാദ്, വൈക്കം മുറിഞ്ഞപ്പുഴയിൽ നിന്നും കഴിഞ്ഞ അതായത് മിനിയാന്ന് ശനിയാഴ്ച രാത്രി 7:30 കൂടിയാണ് രണ്ട് പെൺകുട്ടികൾ പാലത്തിൽ നിന്നും ഈ മുറിഞ്ഞപ്പുഴ പാലത്തിൽ നിന്നും മൂവാറ്റുപുഴ ആറ്റിലേക്ക് ചാടുന്നതായി ഒരു ദൃക്സാക്ഷികൾ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ശനിയാഴ്ച രാത്രി തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ വേമ്പനാട്ട് കായലിലും ഈ പറയുന്ന മുറിഞ്ഞപ്പുഴ പുഴയിലും ഒക്കെ തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇത്തരത്തിൽ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് കൊല്ലത്ത് നിന്നും രണ്ട് പെൺകുട്ടികളെ കാണാതായിട്ടുള്ള ഒരു മിസ്സിംഗ് കേസും കൂടെ കൂടി വായിച്ചപ്പോഴാണ് ഇവർ തന്നെ ആകാം ഈ പാലത്തിൽ നിന്നും ചാടിയെന്നൊരു അഭ്യൂഹം ഉണ്ടായത്. പിന്നീട് പാലത്തിന്റെ സമീപത്ത് നിന്ന് ലഭിച്ച ചെരുപ്പുകളും അതുപോലെ തന്നെ ബാഗും ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ ഇവർ തന്നെ ആകാം കായലിലേക്ക് ചാടിയത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും ശനിയാഴ്ച രാത്രിയും ഒക്കെ തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ആലപ്പുഴ പൂച്ചാക്കൽ ഭാഗത്ത് നിന്നാണ് ആദ്യം ഒരാളുടെ അമൃതയുടെ മൃതദേഹവും രണ്ടാമത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത്. അജിംഷാദ്, ഇത് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് സംബന്ധിച്ച് പോലീസ് സൂചിപ്പിക്കുന്നത് രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് ചാടണമെങ്കിൽ. അജിംഷാദ്, രണ്ട് പെൺകുട്ടികളും 21 വയസ്സുള്ള പെൺകുട്ടികളാണ് രണ്ടുപേരും. അവർ കാണാതായതിന്റെ കാരണം പോലീസ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് നിന്ന് ഏകദേശം ശനിയാഴ്ച വൈകുന്നേരത്തോടുകൂടിയാണ് ഇവരെ കാണാതായത്. പിന്നീട് ഇവർ വൈക്കത്തെത്തുകയും വൈക്കം മുറിഞ്ഞൂഴ പാലത്തിൽ നിന്നും ചാടുകയായിരുന്നു എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ നിന്നും കണ്ടെത്താൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ മൃതദേഹം കിട്ടിയ സാഹചര്യത്തിൽ ബാക്കി തുടർ നടപടികളൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ എന്തുകൊണ്ടാകാം ഇവർ ഇവിടെ എത്തിയതും ഇവർ ആത്മഹത്യ ചെയ്തതാണോ എന്ന തരത്തിലുള്ള മറ്റു കാര്യങ്ങൾ കണ്ടെത്താൻ. ഇരുവരും കൊല്ലം സ്വദേശികളാണോ മനീഷ്? ഇരുവരും കൊല്ലം സ്വദേശികളാണ്. ഇരുവരും കൊല്ലം അഞ്ചൽ സ്വദേശികളാണ് രണ്ടുപേരും. കൊല്ലം ചടയമംഗലത്ത് നിന്നാണ് ഇവരെ കാണാതായിരിക്കുന്നത്. ബന്ധുക്കൾ അന്ന് വൈകുന്നേരം തന്നെ ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു ഇവരെ കാണാതായി പരാതി കൊടുത്തിരുന്നു. പോലീസ് അതിന് പേരിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ രണ്ടാമത്തെ മൃതദേഹവും ഇന്നിപ്പോൾ ആലപ്പുഴ പൂച്ചാക്കൽ ഭാഗത്തു നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. വേമ്പനാട്ട് കായലിൽ ശനിയാഴ്ച ഏറെ സമയവും തിരച്ചിൽ നടത്തിയിട്ടും ഇന്നലെ മുഴുവൻ തിരച്ചിൽ നടത്തിയിട്ടും ഇവരുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ 8:30 കൂടി ആദ്യത്തെ ആൾ അമൃതയുടെയും പിന്നീട് ആര്യയുടെയും മൃതദേഹം ഏകദേശം 10:00 മണിയോടുകൂടി കണ്ടെത്തുകയായിരുന്നു. അജിംഷാദ്, ഇവർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണോ അതോ അയൽവാസികളാണോ? ഇവർ ഒരുമിച്ച് പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാണ്. +2 ഒരുമിച്ച് പഠിച്ചിരുന്നവരും അതുപോലെ തന്നെ അയൽവാസികളാണ്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ പോലീസ് തീർച്ചയായും. മനീഷ് മഹിപാൽ ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയം മുറിഞ്ഞപ്പുഴയിൽ ചാടിയ രണ്ട് പെൺകുട്ടികളുടെയും മൃതദേഹം ലഭിച്ചു. ഇതിന്റെ വിവരങ്ങളാണ് മനീഷ് നൽകിയത്.